കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ ഈ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ചർച്ചിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ മറ്റ് വിവിധ ഇടങ്ങളിൽ നിന്ന് ശ്രവിക്കുന്ന വിവിധ മീഡിയാസിലൂടെ ശ്രവിക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലെ വന്ദനം പറയുന്നു ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് തന്നു ഈ അവസാന മാസത്തിൻ്റെ ഒരു ഒരു ഈ ദിവസം നമുക്ക് തന്നതിനായി ദൈവത്തിനോട് നന്ദി പറയാം നമുക്ക് തന്ന കൃപകൾക്ക് നമ്മളെ സംരക്ഷി സംരക്ഷിച്ചതിന് നമുക്ക് തന്ന പ്രൊട്ടക്ഷന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമ്മുടെ വേദവചന ധ്യാനത്തിനായി രണ്ടു ഗോരിന്തിയ ലേഖനം ആഹ് നാലാമധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം അതിങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിൽ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു ആ വാക്യം തുടങ്ങുന്നത് അതുകൊണ്ട് എന്ന് ആണ് തുടങ്ങുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പുള്ള കുറെ ഭാഗങ്ങണ്ട് ഭാഗമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിമിത്തം മർത്യശരീരങ്ങളെ ഉയർപ്പിക്കുന്ന കർത്താവിനെക്കുറിച്ച് തൊട്ട് എഴുതിയിരിക്കുന്ന ഭാഗങ്ങളെ കാണാം അതിനു മുമ്പുള്ള ഭാഗങ്ങളിലെ ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല വേദനിക്കുന്നവരെങ്കിലും ബുദ്ധിമുട്ടുന്നില്ല എന്ന് തുടങ്ങി വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങൾ വ്യാപരിക്കുന്നതുകൊണ്ട് ആ ജീവൻ ഞങ്ങളുണ്ട് എന്ന് തുടങ്ങുന്നതാണ് മേളിലുള്ള ഭാഗങ്ങൾ ആ ഭാഗം കഴിഞ്ഞിട്ട് പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതായത് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു കഷ്ടം അനുഭവിക്കുന്നു വേദനപ്പെടുന്നു നൊമ്പരപ്പെടുന്നു അതുകൊണ്ട് ഞങ്ങൾ എങ്കിലും യേശു ക്രിസ്തുവിലെ ജീവൻ ഞങ്ങളുടെ അകത്തു വസിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ മർത്യ ശരീരങ്ങളെ യേശു ക്രിസ്തു ജഡത്തിൽ അനുഭവിച്ചിട്ട് ജഡത്തിൻ്റെ ആ കഷ്ടതയിൽ യേശു മരിച്ചു മരണത്തിൻ്റെ കല്ലറയിൽ വെച്ച് അടക്കം ചെയ്തിട്ട് അവിടെ നിന്ന് ആ മൂന്നാമത്തെ ിവസം കല്ലറയിൽ നിന്ന് പുറത്തു വന്ന യേശു കർത്താവിനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ് അതേ ആത്മാവ് നമ്മുടെ മർത്യശരീരങ്ങൾക്കകത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെയും ഉയർപ്പിക്കും എന്ന് മാത്രമല്ല അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ചയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു അപ്പൊ ആ വാക്ക് അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാ െ അപ്പൊ അധൈര്യപ്പെടുവാനുള്ള പലവിധമായ കാരണങ്ങൾ ഈ ലോകയാത്രയിൽ മരുഭൂമി യാത്രയിൽ ഈ ജീവിതത്തിൽ ക്ഷണഭങ്കുരമായ ജീവിതത്തിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഒന്നിലും അതുകൊണ്ട് ഞങ്ങൾ പോകാതെ അധൈര്യപ്പെടത്തുന്ന അധൈര്യപ്പെടുത്തുന്ന ഒരുപാട് കാരണങ്ങൾ നാം ഒരു വഴി നടന്നു വരുന്ന വഴിയാണെങ്കിൽ പോലും ആ നടന്നു വരുന്ന വഴി എത്ര പേടിയില്ലാത്ത ആളും ഒരു പാമ്പിനെ കാണുമ്പോൾ പേടിക്കുന്നത് പോലെ ഇനി ഇനി നമ്മൾ നടക്കുന്ന വഴിയിൽ ഒരു പർവ്വതമുണ്ടെങ്കിൽ ആ പർവ്വതത്തെ നോക്കുമ്പോൾ ഭയപ്പെടുന്നത് പോലെ ഒരു വലിയ നീന്തി നദി നീന്തി കിടക്കണമെങ്കിൽ ആ നദിയെ കണ്ട് ഭയപ്പെടുന്നത് പോലെ അവിടെ ഒരു വള്ളത്തിൽ അല്ലെങ്കിൽ ബോട്ടിലാണ് യാത്ര യാത്ര ചെയ്യുന്നത് അല്ല കപ്പലിലാണെങ്കിൽ പോലും ആ തിരമാലയെ കണ്ട് ഭയപ്പെടുന്നത് പോലെ ഇങ്ങനെ ഭയപ്പെടുവാൻ പലവിധമായ കാര്യങ്ങൾ അധൈര്യപ്പെടാനുണ്ടെങ്കിലും അങ്ങനെ അധൈര്യപ്പെടേണ്ട കാര്യങ്ങൾ ശരീരത്തിൽ അനുഭവിച്ചിട്ട് ശരീരത്തെ ധിണ്ടിപ്പിച്ച് ശരീരത്തെ ബുദ്ധിമുട്ടി അങ്ങനെ ഇരിക്കുമ്പോഴും അധൈര്യപ്പെടാതിരിക്കുവാൻ പൗലോസ് പറയുന്നു ഒരു കാരണമുണ്ട് അകത്തൊരു മനുഷ്യനുണ്ട് അകത്തെ മനുഷ്യ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യത്തോടെ ആത്മാവിനോട് കൂടിയിരിക്കുന്നത് കൊണ്ട് ഇവിടെ പറയുന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു ഈ ലോകത്തിന്റെ വേദനയേറ്റ് ഈ ലോകത്തിന്റെ കഷ്ടതയേറ്റ് ഈ ലോകത്തിന്റെ ഞരക്കമേറ്റ് ഈ ലോകത്തിന്റെ അതുപോലെയുള്ള വേദനകൾ ഏൽക്കുമ്പോ പുറമേ മനുഷ്യൻ അങ്ങ് ക്ഷയിച്ചു പോകും എന്നാൽ അഗമ മനുഷ്യൻ ചെയ്യിക്കാതെ നമുക്ക് കാണാം ഇന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ബാക്കി എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും നഷ്ടപ്പെടാത്ത ഒന്നു മാത്രമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ കുറേ കൂട്ടുകാർ അതിങ്ങനെ ആരോ ഒരു 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 ദൈവദാസനാണെന്ന് തോന്നുന്നു രസകരമായി പറയുന്ന കേട്ട് തലതിരിഞ്ഞ ഭാര്യം അലവലാദി കൂട്ടുകാരും അതെന്താ അദ്ദേഹം പറഞ്ഞ അതിന്റെ കാര്യം ഇങ്ങനെ പറയാനിടയായി ബാക്കി എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും തന്റെ മക്കൾ നഷ്ടപ്പെട്ടു മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു ഇരുപതിനായിരം മൃഗങ്ങളാണ് ഏകദേശം നഷ്ടപ്പെട്ടത് അപ്പോ തന്നെ തനിക്കുണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് അളക്കപ്പെട്ടിരുന്ന സമ്പാദ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നതിന്റെ അളവ് പോലായിരുന്ന മൃഗസമ്പത്തും കൃഷി സമ്പത്തും വീടും എന്തിനധികം മക്കൾ വരെ നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടപ്പെടാതിരുന്ന രണ്ടു വസ്തുതകളാണ് ഒന്ന് ഭാര്യയും രണ്ട് ആ കൂട്ടുകാരിയും കൂട്ടുകാരി വരുന്നത് ശ്വസിപ്പിക്കാൻ വന്ന് ഏഴു ദിവസം മിണ്ടാതിരുന്ന കൂട്ടുകാര് എന്നാ മിണ്ടുന്ന ഒരു ഭാര്യ ആ ഭാര്യ പറയുക ഇനിയും നിന്റെ വിശ്വാസം മുറുക പിടിച്ചോണ്ടിരിക്കാതെ അത് ദൈവത്തെ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞിട്ട് ചത്തു കളക മരിച്ചു കളക ഇങ്ങനെ ഞാൻ പറയാറുണ്ട് ഏതെങ്കിലും സാധ്യതയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് പോലെ കൂടത്തായി ഒരു സഹോദരി ജോളി പോലെയുള്ള ഒരാളായിരുന്നെങ്കിൽ പിന്നെ ഫ്യൂരിഡാൻ എന്ന് പറയുന്ന അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ പറയുന്ന സേനയുടെ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഈ സഹോദരി ഈ ഭാര്യ കുറച്ച് സൈനയുടെ എടുത്ത് ആരും അറിയാതെ കലക്കി അവര് ആ കഞ്ഞിയിലോ പായസത്തിലോ ഒക്കെ കൊടുത്തതുപോലെ ഈ മനുഷ്യനെ കൊണ്ട് കൊടുത്ത് കൊന്നു കളഞ്ഞാൽ പക്ഷെ അന്നത് ഇല്ലാതിരുന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്കതിനുള്ള ധൈര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇനിവേ അവര് വന്നിട്ട് പറയുക ഇനി ഭക്തി മുറുകെ പിടിക്കാതെ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് ത്യജിച്ചു കളഞ്ഞിട്ട് മരിച്ചു കളക എന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറയുന്ന വാക്കുണ്ട് നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു നീയൊരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ചെങ്കിൽ ദൈവത്തിൽ നിന്ന് തിന്മയും അനുഭവിക്കരുതോ ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവത്തോട് സ്തുതി പറയുന്ന ആ വ്യക്തികളോട് ഈ പ്രഭാതത്തിൽ പറയട്ടെ നമുക്ക് വരുന്ന വേദനകൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ഇതൊരവസാനമല്ല മറിച്ച് ദൈവത്തോട് നമുക്ക് അടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഒരു ഉപാധിയായിട്ട് അത് നമുക്ക് തീരണം ഇത് തീരുമ്പോൾ ഈ വാക്ക് വെച്ചിട്ട് ഞാൻ പറയട്ടെ അതുകൊണ്ട് നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചാലും അപ്പൊ ഈ ഭാര്യ വന്ന് പറയുമ്പോൾ ഈ പുറമേ ഉള്ള മനുഷ്യനെ തൊലിപ്പുറത്ത് അകത്ത് പുറമെയുള്ള മനുഷ്യനെ സ്പർശിച്ചുവെങ്കിലും ഈ പറയുന്ന വാക്കുകൾ അകത്തെ യോപിന്റെ അകത്തെ മനുഷ്യനിലെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല ആ സ്നേഹിതന്മാര് വന്ന് മൂന്ന് ദിവസമായിട്ട് കുറ്റപ്പെടുത്തി പറയുമ്പോൾ ഇയോബിന്റെ പുറമെ മനുഷ്യനെ ബാധിച്ചതല്ലാതെ ആ ചൊറിയും ചരങ്ങും വന്നിരിക്കുന്ന പുറമേയുള്ള വോട്ട് വോട്ടുകൊണ്ട് ചിരണ്ടിക്കൊണ്ടിരിക്കുന്ന പുറമേ മനുഷ്യനെ ബാധിച്ചതല്ലാതെ അകത്തളത്തിലേക്ക് അകത്തെ മനുഷ്യനിലേക്ക് കയറിയില്ല ഇന്ന് ഞാൻ ഈ വചനം കേൾക്കുന്ന ഈ സന്ദേശം കേൾക്കുന്നവരോട് പറയട്ടെ ഇവിടെ വേദനയില്ല നല്ല ഭാര്യ പോലും പരിഹസിച്ച് നിന്റെ ദൈവത്തെ തെജിച്ച് കളഞ്ഞിട്ട് ചത്തുകള എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ആ സ്നേഹിതന്മാര് വന്നിട്ട് ഹൃദയത്തെ കുത്തുന്ന വാക്കുകൾ പറയുമ്പോൾ ഈ മനുഷ്യന്റെ അകത്തെ മനുഷ്യൻ അത് കേട്ടിട്ടില്ല അല്ലെങ്കിൽ അകത്തെ മനുഷ്യനിലേക്ക് കടക്കാൻ സമ്മതിച്ചില്ല മനുഷ്യൻ ഇങ്ങനെ ചൊറിയിൽ കിടന്ന് ചാരത്തിൽ കിടന്നിട്ട് അവിടെ ആ ഓട്ടുകശ്ണം കൊണ്ട് ചിരണ്ടി പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് യോബ് പറയുക എന്റെ പുറമെ

നിങ്ങളുടെ അകത്ത് ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ ഇങ്ങനെയുള്ള പരീക്ഷ സഹിച്ചവനെ ഓർത്തുകൊള്ളേൻ എബ്രാഹിം ലേഖനം പറയുന്നതാ അപ്പൊ ഇവിടെ മടുക്കാൻ സാധ്യതയുണ്ട് ഇവിടെ അധൈര്യപ്പെടാൻ സാധ്യതയുണ്ട് അധൈര്യപ്പെടുത്തുന്ന പലതും വന്നേക്കാം അത് ഏതെങ്കിലും രൂപത്തിൽ വന്നേക്കാം അതൊരു രോഗമായി നമ്മുടെ അടുത്ത് വന്നേക്കാം അതൊരു നിരാശയായി നമ്മുടെ അടുത്ത് വന്നേക്കാം അത് 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 ഒരു മനുഷ്യന്റെ രൂപത്തിൽ അത് അമ്മായി രൂപത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്റെ രൂപത്തിൽ ഇവിടെ കണ്ടോബിന്റെ ഭാര്യ ഭാര്യയുടെ രൂപത്തിൽ യോമൻ്റെ അടുക്കൽ വരിക അല്ലെങ്കിൽ സ്നേഹിതന്റെ രൂപത്തിൽ വരാം ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ അടുക്കൽ ഉള്ളിൽ ക്ഷീണിക്കാനുള്ള കാര്യങ്ങൾ അധൈര്യപ്പെട്ടു പോകാനുള്ള കാര്യങ്ങൾ ഇന്ന് ഈ പകലിൽ ഞാൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നാൽ അതൊരു വേദനയായി അതൊരു മക്കളുടെ വേദനയായി അതൊരു അതൊരു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യം നടക്കാത്ത ഒരു വേദനയായി തലമുറയുടെ ഒരു സങ്കടമായി ഇന്ന് 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 ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളെ ഹൃദയത്തെ തൊടുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ പുറമേയുള്ള മനുഷ്യൻ ഈ ദൈവ വചനത്താൽ ശക്തിപ്പെടട്ടെ ഈ ദൈവത്തിന്റെ ആരാധനയാൽ ശക്തിപ്പെടട്ടെ ദൈവത്തെ ആരാധിക്കുന്നതു മൂലമായി ശക്തിപ്പെടട്ടെ ദൈവത്തെ അന്വേഷിക്കുന്നതു മൂലമായി അകത്തുള്ള മനുഷ്യ മനുഷ്യൻ ആ മനുഷ്യൻ ശക്തിപ്പെടട്ടെ പുറമേ ഉള്ള മനുഷ്യൻ അത് ബലഹീനനായി ഈ ദേഹം തീർന്നു പോയാലും കർത്താവ് ദേഹത്തെ ദേഹത്തെ കൊന്നിട്ട് കൊന്നിട്ട് ദേഹിയെ ഇല്ലായ്മ പക്ഷെ ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളിയിടുന്നവനെ ഭയപ്പെട്ടാൽ മതി ഇന്ന് ഭയപ്പെടരുതേ അധൈര്യപ്പെട്ടു പോകരുത് ഞാൻ ഉറപ്പിച്ച് പറയട്ടെ ഈ യോബിനെ പോലെ ഒരുവൻ ആ പൊടിമേൽ പൊടിമേൽ ൂക്കിയിട്ടിരിക്കുന്നവൻ നിന്നെ അറിയാവുന്നവൻ നിന്റെ സൃഷ്ടിതാവ് നിന്റെ ഉടയവനായവൻ അവൻ കൂടെയുണ്ട് ആ ദൈവം കൂടെയുണ്ട് ആ കർത്താവ് കൂടെയുണ്ട് അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് അലറുന്ന സിംഹം പോലെ അലറന്ന സിംഹം പോലെ ശക്തരാണെന്ന് പറഞ്ഞു ഒപ്പം നടക്കുന്നവൻ കൂടെ നടക്കുന്നവൻ അകത്താത്മാവിനെ വെച്ചിരിക്കുന്നവൻ എന്ന് പകലിൽ ഉറക്കട്ടെ എന്ന് പകലിൽ ആ വചന ഹൃദയത്തിനകത്തെ പതിക്കട്ടെ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലോ എങ്കിലോ ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു അതെ പുതുക്കം പ്രാപിക്കുന്നു അടുത്ത വാക്ക് പറയുന്നത് നൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം ഇതിനൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല ഇന്നനുഭവിക്കുന്ന സങ്കടം ഇതെന്നത്തേക്കുമുള്ളതല്ല ഇന്നനുഭവിക്കുന്ന സങ്കടം ഇതിന് ക്ഷണഭംഗുരമാണ് ഇത് ക്ഷണഭംഗുരമാണ് ഇത് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് നൊടി നേരത്തേക്കുള്ള സങ്കടം നൊടി നേരത്തെ ുള്ള വേദന നൊടി നേരത്തേക്കുള്ള മാനസികുള്ള ശാരീരിക അസ്വസ്ഥത നൊടി നേരത്തേക്ക് നിന്നെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നത് നൊടി നേരത്തേക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് പറയുന്നത് മാറ്റി നിർത്തുന്നത് നൊടി നേരത്തേക്ക് നിന്നെ ഒറ്റപ്പെടുത്തുന്നത് നൊടി നേരത്തേക്ക് തലമുറകളെ കുറിച്ചുള്ള സങ്കടം നിന്നെ പിടിച്ചിരിക്കുന്നത് നൊടി നേരത്തേക്ക് നിനക്കൊരു ലക്ഷ്യമില്ല എന്ന് പറഞ്ഞ് എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴി തെറ്റിയിരിക്കുന്നത് അത് നൊടി നേരത്തേക്കുള്ള ലഘു സങ്കടമാകുമ്പോൾ അത് 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 ഈ സങ്കടം ഇതാ അനവധി തേജസിൽ നിത്യകനമായി നിത്യകനമായി പരിണമിക്കുന്നു നൊടി നേരം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഇല്ല ഒരു സെക്കൻഡിന്റെ ഒരു അംശം മാത്രമുള്ള ഈ സങ്കടം ഇത് ക്ഷണികമാണ് ക്ഷണികമായി ഈ സങ്കടം മാറുന്നു അനന്തമായ ഒരു സന്തോഷം ദൈവം തമ്പുരാൻ നമുക്ക് തരുന്നു ഇന്ന് ഉറച്ചു വിശ്വസിച്ചാട്ടെ നുഠിനേരത്തേക്കുള്ള ലഘു സങ്കടം അതനവധി തേജസ്സിൽ നിത്യ ഖനമായി കിരീടങ്ങളായി ശോഭിക്കുവാൻ നമുക്കിടയായി തീരും നിശ്ചയമായി നമുക്കിടയായി തീരും കാണുന്നതേ വിട്ടേക്ക് കാണാത്തത് നിത്യമായി ഒന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതേ ആ കലകളിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് അധൈര്യപ്പെടരുതേ അതുകൊണ്ട് അധൈര്യപ്പെടാതിരിക്കാൻ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുക എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ ഞങ്ങളുടെ കർത്താവും ദൈവമേ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു തരത്തിലും അധൈര്യപ്പെടാതെ ഒരു തരത്തിലും അധൈര്യപ്പെട്ടു പോകാതെ ഈ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചാലും വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത ഈ മനുഷ്യൻ ക്ഷയിച്ചാലും കേൾക്കുന്ന ഈ ഈ ഈ മനുഷ്യൻ ിൽ ഖനമായി മാറട്ടെ അത് കിരീടങ്ങളായി മാറട്ടെ അത് പ്രതിഫലമായി മാറട്ടെ കാണുന്നതിനെയല്ല കാണാത്തതിനെ നോക്കി പാർക്കുവാൻ ദൈവം ജനത്തിന് ക്രമ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്ന് ഈ ഈ രാത്രിയിൽ കർത്താവ്യ ഈ പ്രഭാതത്തിൽ ഈ പകലിൽ കേൾക്കുന്ന സമയത്ത് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപ ഇവരോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ദൈവ സാന്നിധ്യം ഈ ജനത്തോട് കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ സന്ദേശം കേട്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ആൻഡ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും ഗോഡ് ബ്ലസ് യു